ദാസഡിനെ പോലെ ഗാംഭീര്യമുള്ള അക്ഷര സ്ഫുടതയുള്ള ക്ലാരിറ്റി ഓഫ് ലെറ്റേഴ്സ് ഉള്ള ഒരു പാട്ടുകാരന് ഇതുവരെ ആദമിന് ശേഷം ആദമിൻ്റെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ട പാട്ടിലുണ്ടായിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ചെവിയുടെ ഒരു ഇന്ദ്രിയത്തിൻ്റെ ഒരു കണ്ടെത്തൽ അതുപോലെ ലതാ മങ്കേഷ്കാറും അതുപോലെ ഇന്ത്യ കണ്ടെത്തിയ സ്വാർത്ഥത വെടിഞ്ഞ കുടുംബസ്നേഹം വെടിഞ്ഞ അയ്യോ എന്നുള്ള ലക്ഷ്യം വിളിഞ്ഞ ഒരു നേതാവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാം മന്ത്രിസഭ രൂപി തെരഞ്ഞെടുക്കപ്പെട്ട ആ സ്കീനൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങ് മോദിജി നമോഭാഗം അങ്ങ് ലോകത്തിന് കൊടുത്ത മെസ്സേജ് ലോകത്തിലെ സർവേ എം പിമാരും രാഷ്ട്രീയ പുങ്കന്മാരും അങ്ങ് കണ്ടുപഠിക്കണം വി ഐ പി സ്റ്റൈല് നിങ്ങൾ ഉപേക്ഷിക്കണം ജനസേവനത്തിനാണ് നിങ്ങൾ വന്നേക്കുന്നത് നിങ്ങളെ സേവിക്കാൻ ജനങ്ങളെ നിങ്ങളെ പ്രേരിപ്പിക്കരുത് നിങ്ങളെ കണ്ടിട്ട് ജനം ചാടി ചാടിയെഴുന്നേക്കരുത് ജനത്തെ കണ്ട് നിങ്ങളാ ബഹുമാനിക്കേണ്ടത് ജനമാ നിങ്ങളെ തിരഞ്ഞെടുത്തതും രാജ്യസേവയ്ക്കായിട്ട് ഒരുക്കിയതും നിങ്ങൾ വി ഐ പികളാകരുത് ദൈവവേലയ്ക്കെന്നും പറഞ്ഞിറങ്ങിയിട്ട് ആളുകളിച്ച് ലോകയ്ക്കകത്ത് കൂടിയിരിക്കുന്ന പൗരോഹിത്വത്തിൻ്റെ കൂട്ട് നിങ്ങൾ പൊങ്ങന്മാരാകരുത് എന്നാ മോദിജി ഇന്ന് എം എൽ എ എം പിമാരോട് പറഞ്ഞത് അതിൻ്റെ സെൻസ് മനസ്സിലാക്കിയെങ്കിൽ ആ കേട്ടിരുന്ന എം പിമാരെല്ലാം ആ മോദിജിയുടെ ഹൃദയത്തിൻ്റെ തത്വശാസ്ത്രം മനസ്സിലാക്കിയാൽ ഇന്ത്യയിൽ ഇനിയും വേറൊരു പാർട്ടി ഒരിക്കലും വരണത്തില്ല കേരളം ഒട്ട് വരികയും വേണ്ട ഒട്ട് വരികയും വേണ്ട നീ മുടിഞ്ഞു വരാശിതൻ വരാശിതന്നൊടുവിലെ ശിശു കേരളത്തെ നേരായി പുലർത്തിടണമെന്ന് കരാറുവാങ്ങി ധാരാണു അരുളുന്നത് കൊണ്ടും മേന്മയിൽ ധരാതരങ്ങൾ നാരിപൊഴിച്ചിടുന്നു എന്ന് കൊച്ചുന്നാളി പാടിപ്പടിച്ച് കോരിത്തരിച്ച അഭിമാന പുളകം കൊണ്ട എൻ്റെ കേരളമേ നിന്നെ പ്രളയത്തിലെ ഇനിയും ഇവന്മാർ കൊട്ട് കൊടുത്താൽ നിങ്ങൾ മുക്കും അവന്മാർ മുക്കും കൊടുക്കലോട്ട അവിടെ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല തിക്കാരത്തിന് മാറ്റമുണ്ടാകത്തില്ല ചിന്തകൾക്ക് മാറ്റമുണ്ടാകത്തില്ല വിവേകമെന്ന് പറയുന്ന സാധനമുണ്ടാകത്തില്ല എന്നാലും വിജയിക്കട്ടെ എന്നാലും വിജയിക്കട്ടെ അവർ വിജയികളാവട്ടെ കേരളം മുങ്ങട്ടെ നാശത്തിലേക്ക് മുങ്ങട്ടെ ഇതെൻ്റെ സങ്കടമാ ശാപമല്ല സങ്കടമാ ശാപമല്ല